Hi guys, once again welcome to Sri's Vlogs. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ടേസ്റ്റിയും പക്ഷെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അറബിക് പാൻകേക്ക് ആണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി അത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പാൻകേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. പാൻകേക്കിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പോളം മൈദയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ആണ്, അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരുന്ന ഒരു 1/3 കപ്പ് ഷുഗർ ആണ്, അത് ഞാൻ പൊടിക്കുന്നതിൻ്റെ മുമ്പേ അതിലേക്ക് ഒരു 2 ഏലക്കായും കൂടി ആഡ് ചെയ്തിട്ടാണ് പൊടിച്ചത്. അപ്പോൾ ഏലക്കായയുടെ നല്ലൊരു ഫ്ലേവറും കിട്ടും, അത് കടിക്കില്ല. ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം എണ്ണയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 നുള്ള് കുങ്കുമപ്പൂവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് 2 മുട്ടയാണ്. ഞാൻ ഒരു 2 മുട്ടയും ഇപ്പൊ തന്നെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ദോശമാവിന്റെ കൺസിസ്റ്റൻസി എത്തണം വരെ നമുക്ക് ഈ ബാറ്ററിക്ക് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു 4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി 4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു യെല്ലോയിഷ് കളറും വന്നിട്ടുണ്ട്, നന്നായി ഒന്ന് പൊന്തിയും വന്നിട്ട്. ഇനി നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് ഒരു 2 മിനിറ്റ് നേരം മിക്സ് ചെയ്യാം. നമുക്കിങ്ങനെ ഒരു പാൻ എടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കൈയില് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ ബബിൾസ് വന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് എടുത്ത് മറിച്ചിടാം. ഒരു സൈഡ് നല്ല ബ്രൗണിഷ് കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഏകദേശം ഒരു മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പൊ പാൻകേക്കിന്റെ 2 സൈഡും നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്ത് മാറ്റിവെക്കാം. അപ്പൊ നമ്മുടെ 1 പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ അറബിക് പാൻകേക്ക് ആണ് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും ഒപ്പം ചാനൽ ഷെയർ ചെയ്യുക, ഒപ്പം വീഡിയോസും. പാൻകേക്ക് ബെസ്റ്റ് ഹണിയുടെ ഒപ്പം സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ഫ്ലേവറും കുറച്ചും കൂടി ടേസ്റ്റും കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.